ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ കൂടി ഒരു സൈനിങ് നടത്തുന്നു. അപ്പം ഖേൽനവാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാറ ശർമ ഫ്രം ബംഗളൂരു എഫ് സി, ബംഗളൂരു എഫ് സിയുടെ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അവിടെ നിന്ന് ഒരു ലോൺ ഡീലാണ്, ഒരു വൺ സീസൺ ലോൺ ഡീലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിലും ഈ ഒരു ലാറ ശർമയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം അദ്ദേഹം 24 വയസ്സായിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹം ടാറ്റ ഫുട്ബോൾ അക്കാഡമിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമി കരിയർ തുടങ്ങുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. ദെൻ ഇന്ത്യൻ ആരോസിലുണ്ടായിരുന്നു, എ ടി കെ റിസേർവ്സിൽ കളിച്ചു. 2020 മുതലാണ് അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഡുറൻ കപ്പിൽ കെ ബി എഫ് സിക്കെതിരെ അന്ന് റിസർവ് ടീം ജയിച്ചു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാറ ശർമ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കെ ബി എഫ് സിക്കെതിരെ നന്നായിട്ട് പെർഫോം ചെയ്ത താരമാണ്. പിന്നെ ഐ എസ് എല്ലിൽ അദ്ദേഹം 5 മാച്ചസാണ് ഇവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്, ബി എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അത്യാവശ്യം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 6'4" ആണ്. ഞാൻ മത്സരങ്ങളെ കണ്ട നിലയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു നല്ല ഗോൾ കീപ്പറായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ലാറ ശർമ. പിന്നെ അദ്ദേഹം ബി എഫ് സിയിലാണ് കളിക്കുന്നത്. അവിടെ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അറിയാലോ അത്ര ഉള്ള രീതിയിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കെ ബി എഫ് സിയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം ഈ ഒരു 24-year-old ഗോൾ കീപ്പർ വരുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നിന്ന് ഗില്ല് പോയി. ഇപ്പം സച്ചിൻ, സുരേഷ് ആൻഡ് കരൺജിത്ത് ആണ് നമുക്കൊരു ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഇപ്പം സച്ചിൻ ആണെങ്കിൽ 22-year-old പ്ലെയർ ആണ്, പക്ഷേ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ല, ഒറ്റ മാച്ച് പോലും ഐ എസ് എൽ കളിച്ചിട്ടില്ല. അദ്ദേഹം സൂപ്പർ കപ്പിലാണ് ആകെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. കരൺജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഏജ്ഡ് ആയി. ഇപ്പോൾ തന്നെ 37 വയസ്സായി, ഐ തിങ്ക് ഈസ് ഐ എസ് എല്ലോടുകൂടി 38 ആകാൻ പോകുന്ന പ്ലെയറാണ്. അപ്പോൾ ഇതിൽ ആര് ഫസ്റ്റ് ചോയ്സ് ആക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സമയത്താണ് ലാറ ശർമയുടെ ഒരു എൻട്രി സംഭവിക്കുന്നത്. അതായാലും ലാറ ശർമയും ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ലോണിൽ വരുന്ന പ്ലെയറെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആക്കുമോ എന്നുള്ള ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഇപ്പം സച്ചിൻ സുരേഷ് നമ്മുടെ തന്നെ ലോങ് ടേം ഡീലിലുള്ളൊരു പ്ലെയറാണ്. ആ പ്ലെയറെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം ഒരു 2026 വരെ ലാറ ശർമയ്ക്ക് ബി എഫ് സി കോൺട്രാക്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലെയറെ നമ്മളിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി ലോൺ പ്ലസ് ഒരു ബൈ ഡീൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിലെന്നുള്ളത് ഒരു വ്യക്തമല്ല. എന്താണെങ്കിലും ഒരു നല്ല ചോയ്സ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇപ്പം കരൺജിത്ത് ആണെങ്കിലും സച്ചിൻ സുരേഷ് ആണെങ്കിലും ഇവർക്ക് ഒരു സെക്കൻഡ് ചോയ്സ് എന്നുള്ള നിലയിൽ പറയാൻ പറ്റും. ആൻഡ് ഈ നമ്മുടെ ഒരു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളത് പറയാം. ഇപ്പം ഗില്ലെന്ന് പറയുന്നൊരു താരം അദ്ദേഹം ഗോൾഡൻ ഗ്ലവ് വരെ അടിച്ചിട്ടുള്ളൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെ നടത്തിയ പ്ലെയറാണ്. പക്ഷേ ഇപ്പോൾ ഒരു 3 പേര് നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവരിൽ ആരും വേണമെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിലേക്ക് വരാനുള്ളൊരു കേപ്പബിലിറ്റി കാണിക്കുന്ന താരങ്ങളാണ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്ത് അറിയാൻ ഞാൻ ഒന്ന് ഷൻ സനി.